ഒരിക്കൽ ഞങ്ങളൊരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു. ചലച്ചിത്ര വിശേഷത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയാൻ ചില ഇത്തരം രീതിയിൽ അത് പറയാൻ പറ്റുമെന്നുമുണ്ട്. അദ്ദേഹം തിരക്കഥ രീതിയിൽ ചെയ്യാൻ വെച്ചിരുന്നൊരു കഥ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ആ 5 ദിവസം നടക്കുന്ന 5 ദിവസത്തെ അവസ്ഥയിലും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സ്കൂൾ വിനീത്കുമാർ വിനീത് ഒരു വലിയ നിര തന്നെ ഈ സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും മലയാള ചലച്ചിത്രത്തിന് കിട്ടിയിട്ടുള്ള സംഭാവനകൾ അവരുടെ വല്ലാതെ ഒരു വല്ലാത്ത അനുഭവം തന്നെ. കാരണം ഈ നിരന്തരമായ അപ്പീലുകൾ എത്രത്തോളം മനുഷ്യനെ മനുഷ്യന്റെ ചിന്തകളെയും സ്വഭാവത്തെയും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ നിവൃത്തിയില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ഓരോ കാലങ്ങളിലും സജീവമായിട്ട് കൃത്യതയോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ ഈ കലാരൂപത്തിനോട് കാണിക്കുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വാശി നമ്മുടെ ആത്മാവിനകത്താണ് കാണിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള ഓരോ സെക്കൻഡിലും ഈ വളരെ അപൂർവ വാശി ഏറിയ മത്സരങ്ങളുടെ ഒരു രീതി കൂടിയാണ് ഒരർത്ഥത്തിൽ ഇത്. പക്ഷേ കലാകാരൻ എന്നുള്ളത് ഞാൻ കാണാറുള്ളതാണ്. കാരണം ഒരു ഒരു കാര്യത്തിൽ അനുഷ്ഠാന പാരമ്പര്യ കലകൾ അടക്കം ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറും. ഒരു പ്രോജക്റ്റ് പ്ലാൻ ചെയ്തു ചലച്ചിത്ര വിശേഷത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പറയാൻ ചില ഇത്തരം രീതിയിൽ അത് പറയാൻ പറ്റുമെന്നുമുണ്ട്. അദ്ദേഹം തിരക്കഥ രീതിയിൽ ചെയ്യാൻ വെച്ചിരുന്ന ഒരു കഥ ഈ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന്റെ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. ആ 5 ദിവസം നടക്കുന്ന 5 ദിവസത്തെ അവസ്ഥയിലും അതിനോടൊപ്പം ഉണ്ടാകുന്ന ഒരു സ്കൂൾ വിനീത്കുമാർ വിനീത് ഒരു വലിയ നിര തന്നെ ഈ സ്കൂൾ കലോത്സവ വേദികളിൽ നിന്നും മലയാള ചലച്ചിത്രത്തിന് കിട്ടിയിട്ടുള്ള സംഭാവനകൾ അവരുടെ വല്ലാതെ ഒരു വല്ലാത്ത അനുഭവം തന്നെ. കാരണം ഈ നിരന്തരമായ അപ്പീലുകൾ എത്രത്തോളം മനുഷ്യനെ മനുഷ്യന്റെ ചിന്തകളെയും സ്വഭാവത്തെയും ഒക്കെ ഉള്ളിലേക്ക് വലിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നിവൃത്തിയില്ല, ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ചില ഓരോ കാലങ്ങളിലും സജീവമായിട്ട് കൃത്യതയോടുകൂടി വളരെ ആദരവോടുകൂടി വളരെ ഈ കലാരൂപത്തിനോട് കാണിക്കുന്ന സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വാശി നമ്മുടെ ആത്മാവിനകത്താണ് കാണിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള വൈരാഗ്യങ്ങൾ വ്യക്തികൾ തമ്മിലുള്ള ഓരോ സെക്കൻഡിലും ഈ വളരെ അപൂർവ വാശി ഏറിയ മത്സരങ്ങളുടെ ഒരു രീതി കൂടിയാണ് ഒരർത്ഥത്തിൽ ഇത്. പക്ഷേ കലാകാരൻ എന്നുള്ളത് ഞാൻ കാണാറുള്ളതാണ്. കാരണം ഒരു 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 കാര്യത്തിൽ അനുഷ്ഠാന പാരമ്പര്യ കലകൾ അടക്കം ഈ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് മാറും.